ഹായ് എല്ലാവർക്കും മയോരാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഇടയിൽ കഴിഞ്ഞ ആഴ്ചയിൽ സ്ട്രോബെറി പിക്കിങ്ങിന് പോയായിരുന്നു. അപ്പം ഇവിടെ ഇപ്പം സ്ട്രോബെറിയുടെ സീസണാണ്. അപ്പം എല്ലായിടത്തും കുറേ ഇങ്ങനെ ഫാം കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫാമിൽ നമ്മൾ സ്ട്രോബെറി കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് തന്നെ പോയിട്ട് സ്ട്രോബെറി നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറീസ് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കും, ഞാനൊക്കെ പണ്ട് വിചാരിച്ച സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുളിയുള്ള ഒരു ഫ്രൂട്ടാണെന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, പിക്ക് ചെയ്യുന്ന സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ തേൻ മധുരമാണ്, അത്രയും ടേസ്റ്റാണ് ഈ സ്ട്രോബെറിക്ക്. ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ സ്ട്രോബെറി പിക്കിങ് ഉണ്ട്. അപ്പോൾ ഒരു ഞങ്ങളൊരു ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമുള്ള അപ്പുറമുള്ള ഒരു ഫാമിലേക്കാണ് പോയത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ സ്ട്രോബെറീസ് എല്ലാം ഞാൻ പറക്കി എടുത്തുകൊണ്ട് വന്നായിരുന്നു. നമ്മൾ അവിടുന്ന് ഫാമിൽ നിന്ന് പോയിട്ട് മേടിക്കുന്ന സ്ട്രോബെറിയും അതേപോലെ സ്റ്റോറിയിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറിയും വില വ്യത്യാസമൊന്നുമില്ല, ഏകദേശം സെയിം റേറ്റ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ സ്വന്തമായിട്ട് പറക്കി കഴിക്കുന്ന ആ സ്ട്രോബെറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇന്ന സ്ട്രോബെറി വേണം പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് പറക്കിയെടുത്ത കുറേ സ്ട്രോബെറീസുകളാണ്. അത് ഞാൻ കുറച്ചധികം മേടിച്ചായിരുന്നു. അത് മുഴുവനും ഞാനും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല കഴുകി ഉണക്കിയിട്ട് ഞാൻ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ മുകളിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ടിട്ട് വേണം നമ്മളത് ഫ്രീസ് ചെയ്യാനായിട്ട്. അല്ലാന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കേടുവരും. അപ്പോൾ അത് കുറേ നാളും വരെ നമുക്കത് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ആവശ്യമുള്ളപ്പോൾ തന്നെ ആ ഫ്രീസ് ചെയ്യുന്ന കുറച്ചെടുത്തിട്ട് നമുക്ക് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, അങ്ങനെ കുറേ ഐറ്റംസുകൾ നമുക്ക് സ്ട്രോബെറിയോട് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോയ കുഞ്ഞൊരു വീഡിയോയും അതേപോലെ തന്നെ കുഞ്ഞ് അല്ല കിഡിലൻ റെസിപ്പിയുമാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഞാൻ സ്ട്രോബെറി
മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ കൂട്ടുണ്ടാക്കുന്ന പോലെയല്ല ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിളപ്പിച്ച നല്ല ചൂട് പാലാണിത്. അപ്പം ഞാനിത് 1.5 കപ്പ് ചൂട് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാൽ നമ്മൾ ഒന്ന് ഫോം ചെയ്തെടുക്കണം. അപ്പം ഈ ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് ഫോദറാണ്. ഈ മിൽക്ക് ഫോദർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പാൽ നന്നായിട്ട് ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ഫോദർ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് ഫോം ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഈ ഫോക്ക് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എൻ്റെ ക്യാപ്പച്ചിനോൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കാണാം. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം അതെങ്ങനെയാണ്, വളരെ ഈസിയാണ് അതും ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ ഫോക്ക് യൂസ് ചെയ്തിട്ടാണ് കാരണം നമ്മൾ കുറച്ച് സമയമെടുക്കും അത് പാല് ഒന്ന് ഫോം ചെയ്ത് കിട്ടാനായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ ഫോം ചെയ്ത് പാല് കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ മിൽക്ക് ഫോദർ വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് പാല്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ ഫോം ചെയ്തെടുക്കുമ്പോഴത്തേനും ഇതുപോലത്തെ ഒരു സ്റ്റീൽ കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫോം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പെട്ടെന്ന് ഫോമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫോം ചെയ്തെടുക്കാം ഈ പാല്. അപ്പം ഇങ്ങനെ നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കാം. അപ്പം നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ പാൽ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് നല്ല പത പോലെ വരും. അപ്പം നമ്മൾ ഇതിപ്പോൾ മിൽക്ക് ഫോദർ യൂസ് ചെയ്ത് തരാനും പെട്ടെന്നായി കിട്ടും. നമ്മളിപ്പോൾ എന്നാ പറയുക, ഈ ഫോക്കൊക്കെ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നന്നായിട്ട് പാല് പൊന്തി 1/4 കപ്പായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഓൾമോസ്റ്റ് ഈ കപ്പ് നിറയാറായി. അത്രയും ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫോം നമുക്ക് പാല് സെപ്പറേറ്റായിട്ടും അതേപോലെ ഫോം സെപ്പറേറ്റായിട്ടും മാറ്റിവെക്കണം. അപ്പോൾ ഞാൻ പയ്യെ നമ്മൾ പാല് ഒരു കപ്പിലേക്ക് മാറ്റുവാണ്. പയ്യെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫോം മാത്രം ഈ കപ്പിൽ കിടന്നിട്ട് നമ്മൾ പാല് ഈ നമ്മുടെ ഈ മഗ്ഗിലേക്ക് ഒഴിക്കുക. പാല് നമുക്ക് 1 കപ്പ് പാല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ സെപ്പറേറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പാല് നമുക്ക് കിട്ടിയ പാല്. അതേപോലെ തന്നെ ഇത്രയും ഫോം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പാലും അതേപോലെ ഫോമും നന്നായിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുവാണ് ഈ ഫോമും അതേപോലെ തന്നെ പാലും. ഞാൻ ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരം വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സ്ട്രോബെറിയുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 സ്ട്രോബെറിയാണ്. 10 മുതൽ 12 സ്ട്രോബെറി വരെ നമുക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഫ്രഷായിട്ട് ഓർഗാനിക്കായിട്ട് പറിച്ചുകൊണ്ട് വന്ന സ്ട്രോബെറിയാണ്. അത് കാരണമാണ് നല്ല പഴുത്ത സ്ട്രോബെറിയാണ്. സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേനും ഒരു പുളി ഉണ്ടായിരിക്കും അതിനകത്ത്. പക്ഷേ ഇതിന് അങ്ങനെ പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ മിക്സിയിലേക്ക് ഇടുവാണ്. അപ്പോൾ അതിൻ്റെ ചാറെല്ലാം നല്ല പഴുത്തായതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചേർക്കേണ്ടത് 1 കപ്പ് പാലാണ്. ഞാൻ നേരത്തെ നന്നായിട്ട് ഫോം ചെയ്തിട്ട് പാലും അതേപോലെ തന്നെ ഫോമും സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള ആ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല തണുത്ത പാല് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ പാലും ഇതിലേക്ക് ചേർക്കുവാണ്. മധുരം ഉണ്ടെങ്കിൽ പോലും നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ട്രോബെറി കുറച്ച് പുളിയുള്ള സ്ട്രോബെറി ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതേപോലെ തന്നെ നമ്മുടെ മധുരത്തിന് അതായത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഐസ് ക്യൂബ്സാണ്. അപ്പം ഞാനിതൊരു 5 ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല മിക്സിയിൽ നന്നായി നിർത്താതെ വേണം അടിക്കാനായിട്ട്. നല്ല ഒരു 2 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നന്നായിട്ട് നിർത്താതെ നമ്മളത്
മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സി അടയ്ക്കുവാണ്. നമ്മൾ നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹേർഷീസിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ ഇതിലേക്ക് ചേർക്കുകയാണ്. പാറ് ഗുഡ് ഡേ ബിസ്ക്കറ്റ് പൊടിച്ചതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റ് പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ പാല് ഇതിലേക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫോം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ വീണ്ടും സിറപ്പ് ഒഴിക്കുകയാണ്. ഒരു സ്ട്രോബെറി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൂടി ക്ലിക്ക് ചെയ്തേക്കണം.